അല്ലെങ്കിൽ ഈ നായനെ കുറുക്കന്മാരെ എന്തെങ്കിലും കടിച്ചാൽ അതിന് പേവശബാധ വെക്കും. അങ്ങനെ ഈ നായ ഇവിടെയുള്ള ആരെങ്കിലും കടിച്ചാൽ അതിന് ഉത്തരവാദി ആരാ? ഇതിന് കളഞ്ഞവരാണ്. അപ്പൊ നിങ്ങളാണ് ഇതിന് ഉത്തരവാദി. പൊന്നാനിയില് പൊന്നാനി കർമ്മ റോഡിന്റെ പരിസരത്ത് ആരോ ഉപേക്ഷിച്ചുകൊണ്ടാ ലീശുണ്ട്. ഇത്ര നാളതിനെ വളർത്തി അതിന്റെ കണ്ണ് കണ്ടില്ലേ? കണ്ണിന് തിമരം പോലെ എന്തോ രോഗം ബാധിച്ചിരുന്നു. അങ്ങനെ നിസാരമായിട്ട് ചികിത്സിച്ചാൽ മാറാവുന്ന ഈ അസുഖം മാറ്റാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു മിണ്ടാപ്രാണിയാണ് കൊണ്ടേ കളഞ്ഞെടുക്കുക. എന്തുകൊണ്ടാണ് വിദേശ നായ ബ്രീഡ് ബിസിനസ് നിർത്തണം എന്ന് പറയുന്നത്? ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതുപോലെയുള്ള പാവം മിണ്ടാപ്രാണികളെ കൊടുന്ന് നരകിപ്പിക്കുക, ഒരു പൂതി മൂത്തിട്ട് മറ്റവന്റെ വീട്ടിൽ കണ്ടിട്ട് പരസ്യം കണ്ടിട്ട് സിനിമ കണ്ടിട്ട് പൂതി മൂത്തിട്ട് പേടിച്ചു കൊടുത്ത കളിപ്പാട്ടം പോലെ അവസാനം പിന്നെ അത് ഒരു മാലിന്യം കൊണ്ടുപോയി കളയണ പോലെ തെരുവിൽ കൊണ്ടുപോയി കളയാണ് ആളുകൾ. ഈ നായനെ രാത്രി കാലങ്ങളിൽ കുറുക്കന കുറുന്നരി കടിച്ചിട്ട് ഇതിന് റാബീസ് എന്തെങ്കിലും വരും? അതറിയാൻ പറ്റില്ല. അങ്ങനെ ഈ പാവം മിണ്ടപ്പുറാണ് മറ്റുള്ള ആരെങ്കിലും കടിച്ചാൽ എന്ത് ചെയ്യും? ഈ പാലക്കാട് അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി മരിച്ചില്ലേ റാബീസ് ബാധിച്ചിട്ട്? അതൊരു ജർമ്മൻ ഷെപ്പേർഡ് നായ കടിച്ചിട്ടായിരുന്നു. അതുപോലെ ഈ കുഞ്ഞ് ഇതിനൊക്കെ ഉത്തരവാദിത്വം ആരാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? ഈ മൃഗസംരക്ഷണ വകുപ്പ് എന്ന് പറഞ്ഞ് അതിലൊരു മന്ത്രിയുണ്ട്, അവരാരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ബ്രീഡർമാർ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ആരാണ് ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദി? ഈ പൊതുജനങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഈ വരുത്തുന്നത് ഇതിനെ വളർത്തുന്നവരും ബ്രീഡ് ചെയ്യിപ്പിക്കുന്നവരും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുമാണ്. നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ദയവേദന എനിക്ക് പറയാനുള്ളത് മൃഗങ്ങൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന വക്കീലന്മാരോ അല്ലെങ്കിൽ വലിയ വ്യക്തികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെ വിദേശമായ ബ്രീഡ് ബിസിനസ് ദയവേദന നിർത്തണം. എന്നെപ്പോലെ ഇതുപോലെ അവഗണിക്കപ്പെട്ട ഈ പാവം മിണ്ടാപ്രാണിക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുകൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇപ്പൊ റോഡ് വീലർ അതുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് കുറച്ച് ഐറ്റം നായകളെ വിദേശ ഇനം ബ്രീഡുകളെ നിർത്തലാക്കി എന്ന് പറഞ്ഞു. അതുപോലെ ഈ കുഞ്ഞുങ്ങളെല്ലാവരും നമ്മളെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന കേരളത്തിൽ നിർത്തണം. ഇതൊന്ന് ഇപ്പൊ ഞാനിതെടുത്തു, അത് കഴിഞ്ഞ് വേറൊരാൾ വീണ്ടും കൊണ്ടുവരും. എടുക്കാൻ ആളുണ്ടല്ലോ എന്ന് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഞാനിങ്ങനെ ഇനി എടുക്കില്ല. ഇതുപോലെ കുഞ്ഞുങ്ങളെ കണ്ട് അതാത് പഞ്ചായത്തിലെ ആളുകളെ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുപോയി കെട്ടിടുക. അങ്ങനെ അവർ ജില്ലാ പഞ്ചായത്ത് പോയി ബന്ധപ്പെടും. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഇതിന് എങ്ങനെ ഒരു അർജി വരുത്തണം? അല്ലെങ്കിൽ ഇത് തീരാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ എന്റെ പോസ്റ്റുകളിൽ പറയുന്നത് എന്തുകൊണ്ടാണ് വിദേശ ഡോഗ് നായ ബിസിനസ് നിർത്തണം എന്ന് പറഞ്ഞത് കൊണ്ടാണ്? ഇപ്പൊ നോക്കൂ, ഒരു പാവം ഇത്ര സ്നേഹം വേണമെങ്കിലുള്ള ഒരു പാവം കുഞ്ഞ് ഇതിന്റെ രണ്ട് കണ്ണിനും ഒന്നിക്ക് തോന്നാൻ കാഴ്ചയായിട്ടില്ല എന്നാണ്. തിമരം പോലെ ബാധിച്ചിട്ട് കാഴ്ചയായിട്ട് പറഞ്ഞു. ഇത്ര നാൾ ഇതിന്റെ വീട്ടിലായ ഭക്ഷണം കൊടുത്ത ഒരു വാലാട്ടി നന്ദി കാണിച്ച പാവം മിണ്ടാപ്രാണി നിന്ന് അതിന്റെ ആവശ്യം കഴിഞ്ഞപ്പോ അത് രോഗിയായിപ്പോ കൊണ്ടുപോയി കളഞ്ഞു. ഇനി ഇതിന് വണ്ടി തട്ടും. ഇപ്പൊ ഞാനിതിനെടുത്തു, ഞാൻ എന്റെ വീട്ടിൽ നിർത്താൻ സ്ഥലം. ഞാനൊരു ഒരു കകന്റെ വീട്ടിലെ പറമ്പിലാണ് ഞാൻ എന്റെ ഡോഗിനെ കൂടെ വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ഞാൻ എങ്ങോട്ട് ചെയ്യും? തൽക്കാലികമായിട്ടെങ്കിലും ഇതൊന്ന് നിർത്താൻ പാർപ്പിക്കുക, ഒരു ഇടം തരുവച്ച അത്ര സൗകര്യം. പിന്നെ ഇനി മുതൽ വിദേശ നായകളെ നിങ്ങൾ ദൈവത്തിൽ വളർത്താതിരിക്കുക. കാരണം ആ വിദേശ നായകൾക്ക് പറഞ്ഞ് നമ്മൾ കാലാവസ്ഥയിലാണെങ്കിൽ ചെറിയ ശരീരഘടന അല്ല, അവർക്ക് രോഗങ്ങൾ വരും, ഇതുപോലെ പ്രശ്നങ്ങൾ, കണ്ണിന് മങ്ങൽ ബാധിക്കും, ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദൈവത്തിൽ ഇത്ര സ്നേഹമുള്ള ഒരു കുട്ടി ഇതിനെ ഇങ്ങനെ ഒരു നരകത്തിലേക്ക് കൊടമാക്കിയ ഏതൊരു കുടുംബമാണെങ്കിലും അനുഭവിക്കും. എനിക്കതാ പറഞ്ഞു, ഇനി ആരും ഇങ്ങനത്തെ പ്രവർത്തിക്കാൻ മുതിരണ്ടാവും. അത്ര വിഷമത്തോടെ വേദനയോടെയാണ് പറയുന്നത്. ഇത് എത്ര വർഷമായിട്ടുണ്ടാവും? അന്ന് കൊടന്നിട്ടാവും ഇതിന്റെ കഴുത്തലയിൽ ലീശു. എന്തായാലും ഈ ക്രൂരത ചെയ്തിട്ട് ഈ വീഡിയോ കണ്ട് ഈ പൊന്നാനി താലൂക്കിലോ ഈ മലപ്പുറം ജില്ലയിലോ എവിടെയാണെങ്കിലോ അവരെവിടെ ഇരുന്നാ കാണിച്ചുള്ളൂ. നിസ്സാരമായിട്ട് എവിടെയെങ്കിലും അന്വേഷിച്ചില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത്, ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് ഒരു 100 മീറ്റർ അപ്പുറത്തെ ഒരു ഹോസ്പിറ്റൽ, അവിടെ ഒരു 200 മീറ്റർ അപ്പുറത്ത് വേറെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് എന്ത് സപ്പോർട്ടും ചെയ്യോ തയ്യാറാണ്. ബ്രീഡർമാരല്ലേ ഇതിന് എന്താണ് പോകാൻ വഴി? ഈ ക്രൂരത നിങ്ങൾ കൊടുക്കുന്ന മിണ്ടാപ്രാണികൾക്കെതിരെ ചെയ്യുന്ന എന്താണ് പോകാൻ വഴി? രാവിലെ ഒരു ചേട്ടൻ വന്നിട്ടേ